സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. മരണാനന്തര ജീവിതം സ്വർഗത്തിൽ പോകുവാനായി കഴിയുമോ? കഴിയുമെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്, പലപ്പോഴും നാം കേൾക്കുന്ന ചോദ്യങ്ങളാണ്. പല നിലയിലുള്ള ഉത്തരങ്ങളാണ് ഈ ചോദ്യങ്ങൾക്ക് ആളുകൾ നൽകുവാറുള്ളത്. സ്വർഗരായത്തിൽ പോകുവാനായി കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് അത് ആർക്ക് പറയുവാനായിട്ട് കഴിയും, അതെങ്ങനെ നമുക്ക് നിർണയിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ഉത്തരങ്ങളാണ് പൊതുവെ ആളുകൾ പറയുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ നിത്യത കർത്താവിനോടൊപ്പം സ്വർഗത്തിലായിരിക്കും എന്നുള്ള കാര്യം മനുഷ്യർക്ക് തീർത്ത് പറയുവാനായിട്ട് കഴിയുകയില്ല എന്നാണ് അവരതിലൂടെ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ സ്വർഗത്തിലെങ്ങനെ പോകുവാനായിട്ട് കഴിയും എന്നുള്ള ചോദ്യത്തിനുള്ള ആളുകളുടെ പൊതുവായ ഉത്തരം, അവർ വിശ്വസിക്കുന്ന അവരുടെ മതം നിഷ്കർഷിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളിലൂടെ പോകാമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് നന്നായി അങ്ങ് ജീവിച്ചാൽ ഒരുപക്ഷെ സ്വർഗത്തിൽ പോകുവാനായിട്ട് വിചാരിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ അവർ മുറുകെ പിടിക്കുന്ന പാരമ്പര്യം ആചാരാനുഷ്ഠാനങ്ങൾ അത് സ്വർഗത്തിൽ അവരെ എത്തിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല നിലകളിലുള്ള വിശ്വാസമാണ് എങ്ങനെ സ്വർഗത്തിൽ പോകാം എന്നത് സംബന്ധിച്ച് ആളുകൾ വെച്ചു പുലർത്തുന്നത്. എന്നാൽ ഈ വചനം സംബന്ധിച്ച് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ കണ്ടെത്തലുകൾ നടത്തുകയും അതിനനുസൃതമായി നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ്
സ്വർഗരാജ്യത്തിൽ പോകുവാനായി കഴിയുകയുള്ളൂ എന്ന് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും. അപ്പോൾ സ്വർഗത്തിൽ പോകുമെന്നുള്ള വിഷയം സംബന്ധിച്ച് നമുക്ക് ഉറപ്പു വരുത്തുവാനായിട്ട് കഴിയുമോ? കഴിയുമെങ്കിൽ എങ്ങനെയാണ് സ്വർഗത്തിൽ പോകുവാനായിട്ട് സാധിക്കുക എന്നത് സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്നത് നമുക്ക് നോക്കാം. നമുക്കൊരു വേദഭാഗം വായിച്ച് നമുക്ക് വരുന്ന അല്പസമയം എങ്ങനെ സ്വർഗരാജ്യത്തിൽ പോകാം, ആ ഉറപ്പ് നമുക്ക് എങ്ങനെ കൈവരിക്കാം എന്നത് സംബന്ധിച്ച് ചില ആലോചനകൾ നമുക്ക് പങ്കുവയ്ക്കാം. അതിനായിട്ട് മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാം. വായിക്കാം നമുക്ക്. അതിപ്രകാരമാണ്: ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആര് എന്ന് ചോദിച്ചു. അവൻ ഒരു ശിശുവിനെ അടുക്കെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ആകുന്നു. നാം വായിച്ചു കേട്ട ഈ വേദഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തുവിനോട് തൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരുടെ ചോദ്യം ഇതാണ്: കർത്താവേ, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ്? അവരുടെ ചോദ്യത്തിൻ്റെ അർത്ഥം, കർത്താവ് രാജാവായി കർത്താവ് സ്ഥാപിക്കുന്ന രാജ്യത്തിൽ ആരാണ് വലിയവൻ, ആർക്കാണ് പ്രഥമമായ സ്ഥാനം എന്നാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാരുടെ ഇടയിൽ എന്നും തർക്കമായി നിന്നിരുന്നൊരു വിഷയമാണ് ഈ ചോദ്യം. കർത്താവ് സ്ഥാപിക്കുന്ന രാജ്യത്തിൽ ആരായിരിക്കും വലിയവൻ? ഒരിക്കൽ സബദിപുത്രന്മാരുടെ അമ്മ കർത്താവിൻ്റെ അടുക്കൽ നേരിട്ട് വന്ന് ഈ ആവശ്യം ഉന്നയിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരുത്തനെ ഇടത്തും ഒരുത്തനെ വലത്തും, അങ്ങനെ ആ നിത്യതയിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ രാജ്യത്തിൽ ഇരുത്തേണം എന്നുള്ള സബദിപുത്രന്മാരുടെ അമ്മയുടെ ആവശ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ചോദ്യത്തിന് 2 ഉത്തരങ്ങളാണ് കർത്താവ് നൽകുന്നത്. ചോദ്യം ഒരു ചോദ്യമാണ്, ആരാണ് വലിയവൻ? 2 ഉത്തരങ്ങൾ കർത്താവായ യേശു ക്രിസ്തു ചോദ്യത്തിന് നൽകുന്നത് കാണുവാനായിട്ട് സാധിക്കും. 1, ആരാണ് വലിയവനെന്നും 2, എങ്ങനെയാണ് ഒരാൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയുക എന്നുള്ളത്. 2 ഉത്തരങ്ങൾ കർത്താവ് ഇതിന് നൽകുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഈ വേദഭാഗത്തെ നാം അങ്ങനെ വീണ്ടും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ശിഷ്യന്മാരുടെ സംശയം കർത്താവ് സ്ഥാപിക്കുന്ന രാജ്യത്തിൽ ആരാണ് വലിയവൻ എന്നുള്ളതാണ്. അവർക്ക് ഒരു കാര്യത്തിൽ തർക്കമില്ല, സംശയമില്ല. ആ രാജ്യത്തിൽ അവരുണ്ടാകും എന്നുള്ള വിഷയം സംബന്ധിച്ച് അവർക്ക് യാതൊരു തർക്കവുമില്ല. അവിടെ ആരാണ് വലിയവൻ എന്നുള്ള വിഷയം സംബന്ധിച്ച് മാത്രമേ അവരുടെ തർക്കം നിലനിന്നിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അതായത്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് സ്ഥാപിക്കുന്ന നിത്യതയിൽ ഒരു വ്യക്തിക്ക് അംഗമായി തീരുവാനായിട്ട് കഴിയുമെന്നുള്ള ഉറപ്പ് കൈവരിക്കുവാനായി കഴിയുമോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ശിഷ്യന്മാരുടെ ഈ ചോദ്യത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. അവർ ചോദിക്കുന്നത് സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവൻ എന്ന് വെച്ചാൽ, സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ രാജ്യത്തിൽ അവർ പ്രവേശിക്കുമെന്നുള്ള വിഷയം സംബന്ധിച്ച് അവർക്ക് യാതൊരു സംശയവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും കർത്താവിനെ അനുഗമിക്കുകയും ചെയ്യുന്ന തൻ്റെ ശിഷ്യന്മാരെ സംബന്ധിച്ച് അവർ കർത്താവിനോടൊപ്പം കർത്താവിൻ്റെ രാജ്യത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വളരെ ഉറപ്പ് തന്നെയാണ്. ആരാണ് വലിയവൻ എന്നുള്ള കാര്യത്തിൽ മാത്രമേ അവർക്ക് തർക്കമുണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം, ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ നിത്യത എവിടെയാണ് എന്നുള്ള ഉറപ്പ് വരുത്തുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ കർത്താവിൻ്റെ രാജ്യത്തിൽ അവർക്ക് അംഗത്വമുണ്ട് എന്നുള്ള ഉറപ്പ് മരിക്കുന്നതിന് മുൻപേ ജീവിച്ചിരിക്കെ തന്നെ ഒരു വ്യക്തിക്ക് കൈവരിക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് ബൈബിൾ നൽകുന്ന ഉറപ്പും ബൈബിൾ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരാശയവുമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ എനിക്കധികം വാഞ്ചയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസിന് ഒരു കാര്യം സംബന്ധിച്ച് വളരെ ഉറപ്പാണ്. താൻ ഈ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞാൽ താൻ ആരോടൊപ്പമായിരിക്കും? കർത്താവിനോടൊപ്പമായിരിക്കും എന്നുള്ള വിഷയം സംബന്ധിച്ച് തനിക്ക് യാതൊരു സംശയവുമില്ല. താൻ അത് ആഗ്രഹിക്കുന്നൊരു കാര്യം കൂടിയാണ് എന്ന് പൗലോസ് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതേ ഫിലിപ്പി ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയരോട് പറയുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അപ്പോൾ ഫിലിപ്പിയിലെ വിശ്വാസികളോട് പൗലോസ് നൽകുന്ന ഉറപ്പ് അല്ലെങ്കിൽ അവരോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിത്യതയ്ക്ക് അല്ലെങ്കിൽ സ്വർഗത്തിന് അവകാശികളായ സ്വർഗീയ പൗരന്മാരാണ്. നമ്മുടെ യഥാർത്ഥമായ പൗരത്വം എന്നുള്ളത് അത് സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ആ സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ ചേർക്കുവാനായി വരുമെന്നുള്ള പ്രത്യാശയോടെയാണ് നാം ഈ ഭൂമിയിലായിരിക്കുന്നത്. അപ്പോൾ ഫിലിപ്പിയിലെ വിശ്വാസികളുടെ ഇടയിൽ പല തലത്തിലുള്ള ആളുകളുണ്ടാകാം. പല ജീവിത നിലവാരങ്ങളുള്ള, പല സാമ്പത്തിക സാഹചര്യങ്ങളുള്ള, പല നിലയിൽപ്പെട്ട പലതരത്തിലുള്ള ആളുകളുണ്ടാകാം. പക്ഷേ ഇവർക്കൊക്കെ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്. ഏത് കാര്യത്തിൽ? അവർ സ്വർഗീയ പൗരന്മാരാണ്. മരണശേഷം അവർ കർത്താവിൻ്റെ രാജ്യത്തിലായിരിക്കുമെന്നുള്ള വിഷയം സംബന്ധിച്ച് വളരെ വ്യക്തത
ഫിലിപ്പർക്കുണ്ടായിരുന്നു എന്നുള്ളത് പൗലോസിൻ്റെ ഈ വാക്കുകളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പൗലോസ് എഴുതിയ മറ്റൊരു ലേഖനമാണ് എഫസോസുകാർക്ക് എഴുതിയ ലേഖനം. അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ ഈ എഫസോസിലെ വിശ്വാസികളോട് പൗലോസ് പറയുന്നത് ഇപ്രകാരമാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് ഭൂതകാലത്തിലുള്ളൊരു പ്രയോഗമാണ്, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ സേവ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫസോസിലെ വിശ്വാസികളെ സംബന്ധിച്ചും യാതൊരു തർക്കവുമില്ല. തങ്ങൾ നിത്യത എവിടെയായിരിക്കും അല്ലെങ്കിൽ അവരുടെ മരണാനന്തര ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് അവർക്കും യാതൊരു സംശയവുമില്ല. അവർ രക്ഷിക്കപ്പെട്ട ആളുകളാണ്, അവർ സേവ്ഡ് ആയിട്ടുള്ള നിത്യതയ്ക്ക് അവകാശികളായിട്ടുള്ള ആളുകളാണ് എന്നത് സംബന്ധിച്ച് വളരെ വ്യക്തതയും ഉറപ്പും ബോധ്യവും അവർക്ക് ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വാക്യങ്ങളുടെയും ഈ വേദഭാഗങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിയുടെ നിത്യത അത് കർത്താവിനോടൊപ്പം കർത്താവിൻ്റെ രാജ്യത്തിലായിരിക്കും എന്നുള്ള ഉറപ്പ് വരുത്തുവാനായി കഴിയും എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ആശങ്കയുടെയോ ഭയത്തിൻ്റെയോ സംശയത്തിൻ്റെയോ ഒന്നും കാര്യം ഈ വിഷയം സംബന്ധിച്ചില്ല. മരണത്തിൻ്റെ മുഖത്ത് ഭയക്കേണ്ടതായ യാതൊരു കാര്യവും നമുക്കില്ല. നമ്മുടെ മരണത്തിന് മുൻപ് തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ തങ്ങൾ അംഗങ്ങളായിരിക്കും എന്നുള്ള ഉറപ്പ് ഏതൊരു വ്യക്തിക്കും കൈവരിക്കുവാനായി കഴിയും എന്ന് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വീണ്ടും നാം ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശിഷ്യന്മാർ ചോദിക്കാത്ത ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കർത്താവ് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. ശിഷ്യന്മാരുടെ ചോദ്യം എന്താണ്? സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവൻ? പക്ഷേ കർത്താവ് ഇവിടെ പറയുന്നത് സ്വർഗരാജ്യത്തിൽ വലിയവനാകണമെങ്കിൽ ആദ്യം സ്വർഗരാജ്യത്തിൽ കിടക്കണമല്ലോ, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ അംഗത്വം വേണമല്ലോ. അപ്പോൾ ആ വിഷയം സംബന്ധിച്ച് കർത്താവ് നൽകുന്ന ഒരു ഉത്തരം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. 18-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന ഇപ്രകാരമാണ്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കിടക്കുകയില്ല. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാചകങ്ങൾക്കും എന്നും രണ്ട് ഓഡിയൻസ് ഉണ്ട്. ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് നിന്ന് ശ്രവിക്കുന്ന ശിഷ്യന്മാർ, പിന്നീട് ഈ വേദഭാഗം വായിക്കുന്ന ലോകത്തെമ്പാടുമുള്ള അനേക മനുഷ്യർ. അപ്പോൾ ഈ രണ്ടാളുകളോടുമായിട്ട് കർത്താവിന് പറയുവാനുള്ളത്, അതായത് ശിഷ്യന്മാരോടും ഈ ശിഷ്യന്മാർക്ക് ശേഷം ഇത് വേദപുസ്തക രൂപത്തിൽ വായിക്കുന്ന അല്ലെങ്കിൽ ഈ നിലയിൽ പ്രസംഗിച്ച് കേൾക്കുന്ന എല്ലാ മനുഷ്യരോടും കർത്താവായ യേശുക്രിസ്തുവിന് പറയുവാനായിട്ടുള്ള കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കെങ്ങനെ കർത്താവിൻ്റെ രാജ്യത്തിൽ അംഗങ്ങളാകാം. കർത്താവ് പറയുന്നത് നിങ്ങൾ ശിശുക്കളെ പോലെ ആയിത്തീരണമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ പാപവഴികളെ നാം പരിപൂർണമായും വിട്ട് നമ്മുടെ പാപത്തെക്കുറിച്ച് നാം അനുതപിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്ത് ദൈവോന്മുഖമായി തിരിയുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലി സംബന്ധിച്ച് ശൈശവ സഹജമായൊരു വിശ്വാസം കൈവരിക്കുകയും ചെയ്താൽ മാത്രമാണ് നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകുവാനായിട്ട് അല്ലെങ്കിൽ കർത്താവ് സ്ഥാപിക്കുന്ന രാജ്യത്തിൽ അംഗങ്ങളായി തീരുവാനായിട്ട് കഴിയുക എന്ന് കർത്താവ് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, നാം ഈ പോകുന്ന പോക്ക് വളരെ വിനാശകരമായ പോക്കാണ് എന്നും അതിൻ്റെ അന്തം നിത്യനരകമാണ് എന്നും അവിടെ നിന്ന് മോചനം നേടുവാനായിട്ട് ആർക്കും കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും നമ്മുടെ ആ ശിക്ഷാവിധിക്ക് ഹേതുവായി തീർന്ന നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ആ പാപം നാം നമ്മുടെ സൃഷ്ടാവായി ദൈവത്തിനെതിരെയാണ് ചെയ്യുന്നതെന്നത് മനസ്സിലാക്കി അനുദപിക്കുകയും ചെയ്യുകയും ദൈവോന്മുഖമായി നാം തിരിയുകയും നമ്മുടെ ജീവിതങ്ങളെ നാം ദൈവഹിതത്തിനനുസൃതമായി ദൈവകേന്ദ്രീകൃതമായി തിരിക്കുകയും വേണം. അതുമാത്രമല്ല, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നാം അനുദപിക്കുകയും ദൈവോന്മുഖമായി തിരിയുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു ശിശു തൻ്റെ പിതാവിനെ എങ്ങനെ വിശ്വസിക്കുന്നുവോ, എങ്ങനെ പിതാവിങ്കിൽ ആശ്രയിക്കുന്നുവോ, ആ ശൈശവ സഹജമായ വിശ്വാസം കർത്താവായ യേശു ക്രിസ്തുവിങ്കിലും അവൻ്റെ പാപപരിഹാര ബലിയെങ്കിലും ഒരാൾ അർപ്പിക്കുമ്പോൾ മാത്രമാണ് ആ ആൾക്ക് സ്വർഗരാജ്യത്തിൽ അംഗങ്ങളായി തീരുവാനായിട്ട് കഴിയുക. എന്ന് വെച്ചാൽ കർത്താവായ യേശുക്രിസ്തു സ്ഥാപിക്കുന്ന രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ മരണാനന്തര ജീവിതം നിത്യതയിലേക്ക് ഒരു വ്യക്തിക്ക് എങ്ങനെ പ്രവേശിക്കാം, എങ്ങനെ സ്വർഗരാജ്യത്തിൽ അംഗമായി തീരാം എന്ന് ചോദിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിങ്കിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് കഴിയുക എന്നുള്ള കാര്യം ഇവിടെ അടിവരയിട്ട് പഠിപ്പിക്കുന്നു കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ പാപപ്രവൃത്തികളെക്കുറിച്ച് അനുദപിക്കുകയും നമ്മുടെ പാപപ്രവൃത്തികൾ വിട്ട് ക്രിസ്തു യേശുവിങ്കിലേക്ക് തിരിയുകയും കാൽവരിയിലെ ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയ ആ ശ്രേഷ്ഠമായ രക്ഷയെ നമ്മൾ അംഗീകരിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിൽ ശൈശവ സഹജമായ വിശ്വാസവും ആശ്രയവും അർപ്പിക്കുന്നത് വഴി മാത്രമാണ് ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അവിടെ സൽപ്രവൃത്തികൾക്ക് പ്രസക്തിയില്ല, അവിടെ സൽപ്രവൃത്തികൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. നമുക്ക് അപസ്തോല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ കൊർന്നലിയോസ് എന്നു പേരുള്ള ഒരു ശതാധിപനെ കാണുവാനായിട്ട് സാധിക്കും. അദ്ദേഹത്തെക്കുറിച്ച്
ഡോക്ടർ ലൂക്ക് നടത്തുന്ന പ്രസ്താവനകൾ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണെന്നുള്ള നിലയിലാണ്. ഭക്തനായ മനുഷ്യനായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു, തൻ്റെ സകല കുടുംബത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്ന ആളായിരുന്നു. പക്ഷേ ആ മനുഷ്യനും ആ നിലയിലുള്ള ജീവിതം കൊണ്ട് രക്ഷ കൈവരിക്കുവാനായിട്ട് കഴിയാത്ത സാഹചര്യത്തിൽ ഒരു ദൂതൻ തന്നെ പ്രത്യക്ഷനായി കൊർന്നലിയോസിനോട് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു, പക്ഷേ സ്വർഗരാജ്യത്തിൽ അംഗമായി തീരുന്നതിന് നിന്റെ ഈ പ്രാർത്ഥനയും നിന്റെ ഈ ധർമ്മോന്മുഖമായ ജീവിതവും മാത്രം പോരാ, അല്ലെങ്കിൽ അതുകൊണ്ട് നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയുകയില്ല. അത് ദൈവപ്രസാദമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ദൈവം ശ്രദ്ധിച്ച കാര്യം തന്നെയാണ്, പക്ഷേ അത് നിന്നെ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി തീർക്കില്ല. നീ എന്ത് ചെയ്യണം? നീ അപ്പസ്തോലനായ പത്രോസിനെ വിളിച്ചു വരുത്തണം. അപ്പസ്തോലനായ പത്രോസിനെ വിളിച്ചു വരുത്തി അവൻ പ്രസംഗിക്കുന്ന സുവിശേഷം കേൾക്കണം. അവൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൻ്റെ കാതലായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നീ കേൾക്കണം. യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയെക്കുറിച്ച് നീ മനസ്സിലാക്കണം. എന്നിട്ട് അതിൻ്റെ 43-ാം വാക്യത്തിലേക്ക്, അപ്പസ്തോല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ഇപ്രകാരമാണ്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന്. എന്ന് വെച്ചാൽ നമ്മുടെ പാപങ്ങളെ പരിപൂർണമായും പരിഹരിക്കുവാനും നിത്യതയിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ രാജ്യത്തിൽ നമ്മളെ അംഗങ്ങളാക്കി തീർക്കുവാനും കർത്താവായി യേശുക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മാത്രമാണ് ഏക പോംവഴി എന്നുള്ള കാര്യം കൊർന്നല്യോസ് എന്ന നീതിമാനായ വളരെ ധർമ്മങ്ങൾ ചെയ്യുന്ന ഭക്തനായ മനുഷ്യനോട് അങ്ങനെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ പ്രവൃത്തികൾക്ക് അവിടെ പ്രസക്തിയില്ല, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രസക്തിയില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു ശിശുവിനെ പോലെ സ്വീകരിക്കുകയും യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിലേക്ക് യാതൊരു അവിശ്വാസവും കൂടാതെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ആശയം ഇതാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് കർത്താവിൻ്റെ രാജ്യത്തിൽ അംഗങ്ങളായി തീരുവാനായിട്ട് കഴിയുക, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന എല്ലാവരോടും കർത്താവായ യേശുക്രിസ്തുവിന് ഒരുപോലെ പറയുവാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരണശേഷം നിങ്ങൾക്ക് കർത്താവിൻ്റെ രാജ്യത്തിൽ നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ മരണശേഷം നിങ്ങൾക്ക് കർത്താവിൻ്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിങ്കിലേക്ക് നിങ്ങൾ തിരിയുകയും യേശുക്രിസ്തുവിങ്കലും അവൻ്റെ പാപപരിഹാര ബലിയിലും ശൈശവസഹജമായ വിശ്വാസവും ആശ്രയവും അർപ്പിക്കുന്നത് വഴി മാത്രമാണ് സാധ്യമാവുക. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകുവാനായി കഴിയുകയുള്ളൂ എന്നുള്ള ആശയം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടും തന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ഏറ്റവും ഉദാത്തമായ മറ്റൊരു ഉദാഹരണമാണ് ക്രൂശിലെ കള്ളൻ. ക്രൂശിലെ കള്ളൻ്റെ മുൻകാല ജീവിതങ്ങൾ അതിനെക്കുറിച്ചൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് റോമാ ഗവൺമെൻറ്റിൻ്റെ വിസ്താരവേളയിൽ യാതൊരു ദൈവം അർഹിക്കാത്തൊരു ജീവിതമായിരുന്നു ആ മനുഷ്യൻ നയിച്ചതെന്നാണ്. തന്നെക്കുറിച്ച് ഞാനത് പറയുന്നുണ്ട്, നാമോ ന്യായമായത് അനുഭവിക്കുന്നു എന്ന് വെച്ചാൽ ആ കൊടിയ വേദനയിലും ഈ മനുഷ്യർ എന്നോട് ഇങ്ങനെ ചെയ്തു എന്നല്ല താൻ പറയുന്നത്. ഇത്ര കൊടിയ വേദന അനുഭവിക്കത്തക്ക നിലയിൽ താൻ പാപിയായൊരു മനുഷ്യനാണ് എന്നാണ് താൻ പറയുന്നത്. അപ്പോൾ താൻ ആദ്യം ചെയ്തത് എന്താണ്? തൻ്റെ പാപങ്ങളെക്കുറിച്ച് താൻ അനുദിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന നിലയിൽ തന്നെ തൻ്റെ പാപത്തോടുള്ള തൻ്റെ സ്നേഹം വിട്ട് കർത്താവിങ്കിലേക്ക് തിരിയുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കൊടിയ വേദനയുടെ സമയത്തും ഈ ശിക്ഷയ്ക്ക് ഞാൻ യോഗ്യനാണ്, അത്ര ഭയാനകമാണ് തൻ്റെ പാപം എന്നുള്ള തിരിച്ചറിവിലേക്ക് മനുഷ്യൻ വരുന്നത് കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ നാം യഥാർത്ഥമായി പരിശോധിച്ചാൽ പാപികളായ മനുഷ്യരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന ചിന്തകൾ, നമ്മുടെ ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന വിചാരങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ, പ്രതികരണങ്ങൾ, നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യരോടുള്ള നമ്മുടെ പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ശരിയായ നിലയിൽ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം വിലയിരുത്തുകയാണ് എങ്കിൽ പാപഭംഗിലമായ ജീവിതം നയിക്കുന്ന ആളുകളാണ്. ചില മനുഷ്യർ ആളുകളെ തങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനാവാതെ കൊല്ലുന്നു എന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സിൽ എത്ര വട്ടം എത്ര പേരെ നാം കൊന്നിട്ടുണ്ട്, എത്ര ആളുകളോട് തെറ്റായ മനോഭാവം വെച്ച് പുലർത്തുന്നുണ്ട്, എത്ര ആളുകളെ നമ്മൾ വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഏതെല്ലാം നിലയിൽ തെറ്റായ ജീവിതം നയിക്കുന്ന പാപികളായ മനുഷ്യരാണ് നാം ഓരോരുത്തരും. അപ്പോൾ ഈ ക്രൂശിലെ കള്ളനെ പോലെ തന്നെ നമുക്കും പറയുവാനായിട്ടുള്ള ഏക കാര്യം, ശിക്ഷയ്ക്ക് യോഗ്യരായ മനുഷ്യരാണ് നാം, പാപികളായ മനുഷ്യരാണ് നാം, മരണശേഷം നിത്യ നരകത്തിലേക്ക് പോകേണ്ടുന്ന നിലയിലുള്ള ജീവിതം നയിച്ചവരാണ് നാം. പിന്നീട് ഈ കള്ളൻ എന്താണ് പറയുന്നത്? പിന്നീട് ഈ ക്രൂശിലെ കള്ളൻ പറയുന്ന പ്രസ്താവന വളരെ പ്രസിദ്ധമാണ്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പിന്നീടുള്ള തൻ്റെ വാക്കുകളിൽ ഒരു ശൈശവ സഹജമായ ദൈവവിശ്വാസവും ആശ്രയവും കാണുവാനായിട്ട് കഴിയും. താൻ പറയുന്നത് ഇപ്രകാരമാണ്, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. ഒരു ശിശു തൻ്റെ പിതാവിനെ വിശ്വസിക്കുന്നത് പോലെ, തൻ്റെ പിതാവിങ്കിൽ ആശ്രയിക്കുന്നത് പോലെ, തൻ്റെ മരണത്തിൻ്റെ തൊട്ട് മുൻപ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ആ നല്ല കള്ളനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. താൻ പറഞ്ഞത് ഇപ്രകാരമാണ്, യേശുവേ മരണത്തിന് നിന്നെ കീഴ്പ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല, മരണത്തെ വിട്ട് നീ ഉയർത്തെഴുന്നേൽക്കും,
നീ സാക്ഷാൽ രാജാവായി സാക്ഷാൽ ദൈവമായി വരും. ഭാവിയായ എന്നെ നീ രാജാവായി വരുമ്പോൾ പരിഗണിക്കണം എന്നുള്ള തൻ്റെ ശൈശവ സഹജമായ വിശ്വാസവും തൻ്റെ പ്രാർത്ഥനയും കർത്താവ് എന്താണ് തന്നോട് പറഞ്ഞത്? നീ നിന്നോടുകൂടെ പർദ്ദീസയിലിരിക്കും. നാം ഈ പറഞ്ഞ എല്ലാ ആശയങ്ങളുടെയും പൂർത്തീകരണം അവിടെ കാണുവാനായിട്ട് കഴിയും. താൻ മരിക്കുന്നതിന് മുൻപ് തൻ്റെ യാത്ര എങ്ങോട്ടാണ് എന്ന് ഉറപ്പു വരുത്തി മരിച്ച മനുഷ്യനാണ് ഈ കള്ളൻ. തൻ്റെ യാത്ര കർത്താവിനോടൊപ്പം നിത്യതയിലായിരിക്കുമെന്നുള്ള ഉറപ്പ് മരിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ താൻ കൈവരിച്ചു. അത് തൻ്റെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലോ തൻ്റെ നീതിയോടെയുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല. ആചാരാനുഷ്ഠാനങ്ങളവിടെ പ്രസക്തമല്ല. പിന്നീട് എങ്ങനെയാണ് തനിക്കത് കൈവരിക്കുവാനായിട്ട് കഴിഞ്ഞത്? താൻ തൻ്റെ പാപത്തെക്കുറിച്ച് അനുഭവിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് താൻ അങ്ങനെ തിരിയുന്നത് കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്ത തെറ്റുകളുടെ പരിണത ഫലമാണ് താൻ അനുഭവിക്കുന്ന ശിക്ഷ. അതിന് യോഗ്യനാണ് താൻ എന്നുള്ള തൻ്റെ അനുതാപത്തിൻ്റെ വാക്കുകൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് എന്ത് ചെയ്തു? താൻ ശൈശവ സഹജമായി കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് കാണുവാനായിട്ട് കഴിയും. യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. തൻ്റെ ശൈശവ സഹജമായ ദൈവാശ്രയം തന്നെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർത്തു എന്ന് നമുക്ക് ക്രൂശിലെ കള്ളൻ്റെ ചരിത്രത്തിൽ നിന്ന് പഠിച്ചെടുക്കുവാനായിട്ട് കഴിയുന്ന പാഠങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തുവിനോട് തൻ്റെ ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം ഇതാണ്: ആരാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ? അപ്പോൾ കർത്താവിൻ്റെ രാജ്യത്തിൽ തങ്ങൾ പ്രവേശിക്കുമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ട്. നമുക്കും ആ ഉറപ്പ് കൈവരിക്കുവാനായിട്ട് കഴിയും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, അവൻ്റെ കാൽവരി ബലിയിലുള്ള ആശ്രയത്താൽ. കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്നും സാക്ഷാൽ ദൈവമായിരിക്കെ അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് പാപിയായ എന്നെ തേടിയാണെന്നും എൻ്റെ പാപങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ കാൽവരി മരണത്തിന് ഹേതുവായി തീർന്നതെന്നും എൻ്റെ പാപങ്ങളുടെ ശിക്ഷയാണ് യേശു ക്രിസ്തു ഏറ്റെടുത്തതെന്നും ഞാൻ നിത്യതയിൽ അനുഭവിക്കേണ്ട സകല ശിക്ഷകൾക്കും തൻ്റെ മരണത്താൽ കർത്താവായ യേശു ക്രിസ്തു പരിഹാരം വരുത്തിയെന്നും ഒരു വ്യക്തി മനസ്സിലാക്കുകയും പൂർണ്ണമായും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിൽ ആശ്രയിക്കുകയും യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഉറപ്പ് നമുക്ക് കൈവരിക്കുവാനായിട്ട് കഴിയും. എൻ്റെ മരണശേഷം എങ്ങോട്ടാണ് ഞാൻ പോകുന്നതെന്നുള്ള ആശങ്ക അവിടെയില്ല. കർത്താവിൻ്റെ രാജ്യത്തിലായിരിക്കും, നിത്യസ്വർഗത്തിലായിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും ആ ഉറപ്പ് ദൈവം നൽകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, കാൽവരി ബലിയിലുള്ള ആശ്രയത്താൽ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജന സന്ദേശമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഒട്ടുമിക്ക മനുഷ്യരും വിചാരിക്കുന്നത് മരണത്തിന് ശേഷമുള്ള ശേഷക്രിയകളാൽ, പ്രാർത്ഥനകളാൽ മനുഷ്യന് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും എന്നതാണ് പൊതുവെ മനുഷ്യർ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നൽകുന്ന ഉറപ്പെന്താണ് എന്ന് ചോദിച്ചാൽ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗരാജ്യം ഉറപ്പാക്കുവാനായിട്ട് കഴിയും എന്നുള്ളതായിരിക്കുന്ന വലിയ സന്തോഷകരമായ വാർത്തയാണ്. അതിനെന്താണ് മനുഷ്യൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ പാപവഴികളെ വിട്ട്, ലോകത്തോടുള്ള സ്നേഹത്തെ വിട്ട്, ഞാനൊരു പാപിയാണെന്ന് മനസ്സിലാക്കി എൻ്റെ പാപത്തിന് എനിക്ക് തന്നെ പരിഹാരം വരുത്തുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ്, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു രക്ഷകനാണ് എന്ന് മനസ്സിലാക്കി, ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കി ആ കർത്താവിങ്കിലേക്ക് വരിക, മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിങ്കിലേക്ക് വരുന്നതാണ് ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകുവാനായിട്ടുള്ള ഏക വഴി എന്നുള്ളത്. അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, വളരെ സിമ്പിളായി ലളിതമായി പറയട്ടെ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ബലിയിൽ വിശ്വസിക്കുക. ആ വിശ്വാസമാണ് നമുക്ക് രക്ഷയായി തീരുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയുമാണ് മനുഷ്യനെ നിയമിച്ചിരിക്കുന്നത്. മരണത്തിന് ശേഷം മനുഷ്യൻ ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ, ന്യായം വിധിക്കുന്ന കോടതിയുടെ മുമ്പാകെയാണ് മനുഷ്യൻ ചെന്നെത്തുന്നത്.
അതിനിടയിൽ മനുഷ്യന്റെ ആത്മാവിന് രക്ഷ നൽകുന്ന യാതൊരു ശുദ്ധീകരണ പ്രക്രിയകളോ ഇല്ല. പിന്നെയോ, ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നാം അത് ഉറപ്പാക്കേണ്ടതാണ്. അതുകൊണ്ട് വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം? ഈ ലോകത്തിൽ നാം വളരെ കാര്യങ്ങൾ സമ്പാദിച്ചു, നിക്ഷേപിച്ചു, വളരെ നമ്മൾ പഠിച്ചു, കാശുണ്ടാക്കി, നിക്ഷേപങ്ങളെ സ്വരൂപിച്ചു എന്ന് വന്നാലും മരണശേഷം നമ്മുടെ ആത്മാവ് നാശത്തിലേക്ക് പോകുന്നുവെങ്കിൽ സകല മനുഷ്യരിലും നാം അരിഷ്ടന്മാരത്രേ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ടതായി നാം കാണുന്ന ആത്മാവിൻ്റെ രക്ഷ നാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉറപ്പാക്കേണ്ടതാണ്. അത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ നമുക്ക് ലഭ്യമാണ്. എല്ലാവർക്കും രക്ഷ കിട്ടുകയില്ല, മറിച്ച് വ്യക്തിപരമായി വിശ്വസിക്കുന്ന വ്യക്തിക്കാണ് ആ രക്ഷ സ്വന്തമാക്കുവാനായിട്ട് കഴിയുന്നത്. ഇതല്ലാതെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും സ്വർഗത്തിലെ ദൈവം നൽകിയിട്ടില്ല. ഇന്ന് തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ, അവൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് സമ്പൂർണമായിരിക്കുന്ന പാപപരിഹാരം ജീവിതത്തിൽ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവേ, മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് സ്വർഗത്തിലെ ദൈവം തന്നെ ഒരുക്കിയതായിരിക്കുന്ന പദ്ധതിയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം. ഞങ്ങളുടെ സൽപ്രവൃത്തികളുണ്ടോ, ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ കൊണ്ടോ, നീതി പ്രവൃത്തികൾ കൊണ്ടോ ഒന്നും ഞങ്ങളുടെ ആത്മാവിനെ രക്ഷപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയുമാണ് മനുഷ്യനെ നിയമിച്ചിരിക്കുന്നത്. മരണശേഷമുള്ള യാതൊരു ക്രിയകളും മനുഷ്യനെ രക്ഷിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങളിപ്പോൾ കേട്ടു. കർത്താവേ, ഞങ്ങളെ കേൾക്കുന്ന, ഈ വചനങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗത്തിൽ അതേ വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിയുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാ ആവശ്യങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ നൽകുന്നതാണ്. ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി ഞങ്ങളുടെ സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.